ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സാലഡ് കുക്കുംബർ കക്കരിക്ക അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ടിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന രീതികളൊക്കെയാണ് നമ്മൾ ഇന്ന് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലിലാണ് നമ്മൾ കൃഷിയുമായി നമ്മൾ ചെയ്യുന്ന രീതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിത്ത് നമുക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്തിനം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ വാങ്ങിയ വിത്ത് 100 ഗ്രാം വിത്തിന് 600 രൂപ വില വരുന്ന വിത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു പാക്കാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ അതിൽ 12 വിത്തോളം ഉണ്ടായിരുന്നു. അതിന് 30 or 35 ആയിരുന്നു റേറ്റ്. ഞാൻ വിത്തിൻ്റെ കാര്യത്തിലാണ് ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ അത്രയും നമ്മൾ വിത്ത് ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് വിളവ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലും അതുപോലെ നമുക്ക് രോഗങ്ങളൊക്കെ പ്രതിരോധിച്ച് നിൽക്കുകയുള്ളു. അതിനുശേഷം ഞാനിത് സുഡോമോണസ് ലായനിയിൽ, ഒരു ഗ്ലാസ് സുഡോമോണസ് ലായനിയിൽ ഈ വിത്ത് 6 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിത്ത് ഞാൻ ഡയറക്റ്റായിട്ടാണ് മണ്ണിൽ മുളപ്പിക്കുക ചെയ്തത് വേനലായതുകൊണ്ട്. നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ പോട്ടിൽ ആണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ പിന്നെ മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഡയറക്റ്റായിട്ട് ചെയ്തിട്ട് സുഡോമോണസിന് ശേഷം ഡയറക്റ്റായിട്ട് ചെയ്തു. അതിന് മുന്നേ നമ്മളിതുപോലെ ചാല്, നമുക്ക് ഈ കാണുന്ന ആ ഒരു ചാലിൽ നമ്മൾ കോഴിക്കാഷ്ടം വളമാണ് നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാൻ വിത്ത് നട്ടത്. കോഴിക്കാഷ്ടം തന്നെ വേണമെന്നില്ല, കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടം. ആട്ടിൻകാഷ്ടം ആകുമ്പോൾ നമ്മൾ പൊടിക്കേണ്ടി വരും. ആട്ടിൻകാഷ്ടം പൊടിച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നറിയില്ല, നമ്മൾ വേലിപ്പന്തൽ നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്ത പോലെ തന്നെ വേലിപ്പന്തൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അതുപോലെ കയർ ക്രോസ് ചെയ്ത് കെട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ പൊളിത്തീൻ നെറ്റ് അതിൻ്റെ ഇതായാലും മതി. നമ്മളതുപോലെ ഒരു പന്തൽ വേഗം സെറ്റ് ചെയ്യണം, വേലിപ്പന്തൽ വേഗം സെറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ വള്ളി പെട്ടെന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് 15 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചില സമയം കിട്ടില്ല എന്നുള്ളു. ഞാൻ അത് മുൻകൂട്ടി തന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ മുൻകൂട്ടി തന്നെ ഇത് കുഴിച്ചിട്ടുണ്ടാട്ടി മുന്നേ പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ് വിത്ത് നല്ലതായി കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിത്ത് നന്നാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും ഇതിൽ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വള്ളി വേഗം സ്റ്റാർട്ടാവുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പന്തൽ സെറ്റാക്കി. അപ്പോൾ ആ ഒരു പന്തൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു 15 മുതൽ 20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വളം തന്നെ റിപ്പീറ്റ് ചെയ്ത് വളമാണ് ഉള്ളത് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിൽ വെണ്ണീരിട്ട് കൊടുക്കുക. വെണ്ണീര് നമ്മൾ വെണ്ണീരിൻ്റെ അംശം പോകുന്നതനുസരിച്ച് തന്നെ ഇട്ട് നന്നായിട്ട് നനയ്ക്കുക. വേനലിക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കുക. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. വെണ്ണീര് വളം ഏതാന്ന് വെച്ചാൽ അതിടുക. 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ നമ്മൾ ജൈവ കീടനാശിനി മാത്രം നമ്മൾ ചെയ്താൽ മതി. 2 ജൈവ കീടനാശിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. 1 ആമസോണിൽ ലഭ്യമാണ്, മറ്റേ ആമസോണിലൊന്നും ലഭ്യമല്ല. അതിൽ നിന്ന് തന്നെ അത് വാങ്ങണമെന്നില്ല, നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പോയി ജൈവ കീടനാശിനി നമ്മൾ ഒരു കടയിട്ട് നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് നല്ലതാണ്. തൊട്ടടുത്ത കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നല്ല കട വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വിത്തും വളമൊക്കെ വാങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നമുക്ക് കൃഷിയിലൊക്കെ ഒരുപാട് ടിപ്സ് അവിടെ നിന്നും കിട്ടും. അപ്പോൾ നമ്മുടെ ആയാലും ചില സംശയങ്ങളൊക്കെ അവർ കൂടുതൽ നമ്മുടെ കർഷകരെ കാണുന്നതാണ്, കൂടുതൽ പ്രൊഡക്റ്റീവ് കാണുന്നതാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കടയിട്ട് എപ്പോഴും നമ്മളൊരു കോൺടാക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ കൃഷി എത്ര ചെറിയ കൃഷി ചെയ്യുന്നവരെ എത്ര വലിയ കൃഷി ചെയ്യുന്നവരായാലും അങ്ങനെയാണ് ടിപ്സുകൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരു ടിപ്സുകൾ കുറേ ടിപ്സുകൾ പഠിക്കാനും കഴിയും. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മൾ കണ്ടില്ല, വിത്തിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് നമ്മളിതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്താ പറയുക, കായ പിടിക്കുന്നതൊക്കെ ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും വീട്ടിൽ നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ.